ഹായ് പാറു. ഹലോ. എന്താ വിശേഷം? കൊറോണ ഗോ ഗോ കൊറോണ. എന്നെ കണ്ടില്ലല്ലോ കുറച്ചു നേരമായിട്ട്. എന്താ പരിപാടി? ഒരു കുക്കിംഗിലാണ്. കുക്കിംഗ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണേയുള്ളൂ. അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. എന്താണ് കുക്ക് ചെയ്യാൻ പോണത്? എനിക്ക് എന്റെ ഭർത്താവ് പഠിപ്പിച്ചു തന്ന ഒരു ഡിഷാണ് ഹെൽത്തി ബനാന ഓട്ട് മീൽ പാൻകേക്സ്. നീ കുക്ക് ചെയ്യാൻ റെഡിയാണോ? ഞാൻ റെഡി. നീ റെഡിയാ? നിങ്ങൾ എല്ലാരും റെഡി. ഓക്കെ, അതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് പഴം, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഓട്ട് മീൽ പാൻകേക്ക് ആണ്. അപ്പം ബനാന, വീറ്റ്, എഗ്സ്, അതായത് ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും, ഓട്സ് ബ്ലെൻഡ് ചെയ്തത് പൊടിച്ചത്, അതായത് പൗഡർ ആക്കിയത്, ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഓഫ് വനില എസൻസ്, ഹണി ലാസ്റ്റ് പാർട്ടാണ്, നമുക്കത് ആക്ച്വലി ലാസ്റ്റ് പാർട്ടാണ്, സിനമൺ പൗഡർ, ആൽമണ്ട് മിൽക്ക്. ഇത്രയാണ് ആവശ്യം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാ? ബനാന തൊലിക്കുക, പഴം തൊലിക്കുക. ഓക്കെ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ടാണ് കേട്ടോ ഈ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച്, ഇപ്പൊ എത്ര പേരാണ് വീട്ടില് എന്നനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം, കുറയ്ക്കാം. അപ്പോ നെക്സ്റ്റ് ഞാൻ ഇപ്പൊ ബനാന ഇതിനകത്തേക്ക് ഇട്ടു. ഇനിയിപ്പം എഗ്സ് ആണ് ഇടുന്നത്. ഇപ്പം ചിലവർക്ക് എഗ് വൈറ്റ്സ് മാത്രമാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇല്ല, 2 eggs ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞങ്ങൾ ഒരു എഗ് ഫുള്ളും എടുത്തു, ഒരു വൈറ്റും എടുത്തു. ഇനി നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞി സ്പൂൺ എടുത്തത്. നെക്സ്റ്റ് നമുക്ക് സിനമൺ പൗഡർ. നമ്മൾ സാധാരണ ഇങ്ങനെയാണ്, അതെ ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നമ്മള് ഇങ്ങനത്തെ ടേസ്റ്റി ഐറ്റംസ് എടുത്തിട്ട് അതിനെ എങ്ങനെ ഹെൽത്തി ആക്കാൻ പറ്റുമോ, അപ്പൊ റിഗ്രറ്റ് ഫ്രീ. നിങ്ങൾ ഇപ്പൊ ഈ സംസാരിക്കുന്ന ആളെ കാണുന്നതായിരിക്കും. അപ്പൊ സിനമൺ പൗഡർ ഞാൻ ഇട്ടു. ആക്ച്വലി സിനമൺ പൗഡർ ആ ഫ്ലേവറിനും ആ അരോമയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ മണത്തിനും പിന്നെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിനുവേണ്ടിയാണ്. അതുപോലെ നെക്സ്റ്റ് വാനില എസൻസ് ആണ്. Yes, I got it. ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡർ, ആ ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അങ്ങനെ അത് കഴിയും. ഇനി വീറ്റ്. നമ്മുടെ കൂടുതലും ഫോക്കസിങ് ബനാനയിലും ഓട്സിലും ആണ്. ബാക്കിയൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനും പിന്നെ ആ ഒരു ഫ്ലേവറിനും കൺസിസ്റ്റൻസിക്കൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. കുറച്ച് ആ ഒരു പേസ്റ്റ് ആവുന്ന ഇതിനനുസരിച്ച്, ഇനി ബ്ലെൻഡ് ആവുന്നതിനനുസരിച്ച് നമുക്കിത് കൂട്ടിക്കൊണ്ടിരിക്കാം. ഓക്കെ, എല്ലാ സാധനങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡിങ് ചടങ്ങിലേക്ക് കടക്കാം. ഇതിപ്പം ഇങ്ങനത്തെ ബ്ലെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. അതും ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ, ഇപ്പൊ ബനാന നിങ്ങൾക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതെല്ലാം ആഡ് ചെയ്യാവുന്നതുമാണ്. ഇപ്പൊ നല്ല പഴുത്ത ബനാനയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫോക്ക് കൊണ്ടോ ഒക്കെ നമുക്ക് മാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇപ്പൊ ഞാന് ഫോർ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന്, നല്ല വിശപ്പുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യും. അപ്പോ അങ്ങനെ ആ ബാറ്റർ റെഡിയായി, പാൻ കേക്കിന്റെ ബാറ്റർ. ഹലോ, അപ്പോ ബാറ്റർ നിങ്ങൾ കണ്ടില്ലേ. ഇനി പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ ഒരാള് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. സെൽഫി ക്യാമറയാണ്, അതാണ് ഞാനിങ്ങനെ റിവേഴ്സ് അടിക്കുന്നത്. അപ്പോ ഒരു മീഡിയം ഹീറ്റില് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഭയങ്കര ഷെഫാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും കരിഞ്ഞു കുറച്ച് ഓയിൽ കുറച്ച് കൂടി പോയി, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ചെയ്യണോ? നീ വലിയ ഷെഫ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഒഴിച്ചത് കൂടിപ്പോയി. കോക്കനട്ട് ഓയിലാണ്, അതുകൊണ്ട് ഹെൽത്തി. ഇങ്ങനെ ഒഴിക്കുക, കുറച്ച് പരുത്ത പാൻ കേക്കിന് ഒരു ലുക്കായി. അപ്പം തന്നെ പിന്നെ ഈ ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇടാം, നട്ട്സ് പൊടിച്ചിടാം, ബ്ലൂബെറി ഇടാം, ചോക്കോ ചിപ്പ് ഇടാം. സോ ഇത് എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇടാം, എക്സ്പെരിമെന്റ് ചെയ്യാം. വൗ, ഇറ്റ് ലുക്സ് അമേസിംഗ് ആൻഡ് സ്മെൽസ് റിയലി ഗുഡ്. ആ ബനാനയുടെ സിനമന്റെ ഒക്കെ ഫ്ലേവർ എടുത്ത് പിന്നെ എൻ്റെ ഒരു കൈപുണ്യം അല്ലേ. ഞാനിങ്ങനെ ഞാൻ കൈപുണ്യം എന്താ സെൻസ് ഞാനല്ലടാ ഇട്ട് ബ്ലെൻഡ് ചെയ്താ. ശരി, ഞാനല്ല പഠിപ്പിച്ചത്. അതാണ് നമ്മക്ക് ക്രെഡിറ്റ് ഒന്നും തരരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊക്കി നോക്കണം ഇടയ്ക്ക് ആയോന്ന് അല്ലേ. ഇതിപ്പോ ഇതാണ് ഇലക്ട്രിക് സ്റ്റവ് ആണ്. വീട്ടില് ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം, പെട്ടെന്ന് അടി പിടിക്കും. വിൻമെൻസ് ടിപ്സ് ആണിത്. ബാക്ക് ടു യു. നെക്സ്റ്റ് ഞങ്ങൾ കോമ്പറ്റീഷനാണ്. ഞങ്ങൾ ആരാശമല്ല പാൻ കേക്ക് ഉണ്ടാക്കാൻ. കാരണം ഇത് നമ്മുടെ നോർമൽ ദോശ പോലെയല്ലല്ലോ. ഇതിന്റെ കൺസിസ്റ്റൻസി അതുപോലെ ഇതിൽ ഇട്ടേക്കുന്ന സാധനം. സോ നമുക്കൊരു ദോശ പോലെ വരില്ല. എല്ലാവർക്കും പാൻകേക്സ് അറിയുന്നതാണ്, എന്നാലും നമ്മളുണ്ടാക്കുമ്പോ നല്ലല്ലേ. പക്ഷെ ഭയങ്കര രസം ഉണ്ടല്ലോ. ഇവനുണ്ടാക്കിയത് ക്ലാസ് ആയിട്ട് കേട്ടോ. നീ പിടിച്ചു നിന്റെ, എനിക്കറിയില്ല. യെസ്, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പാൻ കേക്ക് റെഡിയായി. ഞാൻ വിട്ടുകൊടുക്കാം, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ചിക്കൻ ലെയർ ഓഫ് പാൻ കേക്ക് റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് ഞങ്ങളൊരു 4 ലെയർ to 5 ലെയേഴ്സ് അങ്ങനെയാണ് ഉണ്ടാക്കുക നോർമലി. ലേറ്റസ്റ്റ് നീ ട്രൈ ചെയ്ത ഏത് ഫുഡ് ആയിരുന്നു കൊറോണയുടെ മുമ്പ്? കൊറോണയുടെ മുമ്പോ ഞാൻ ടർക്കിഷ് ട്രൈ ചെയ്തു, പിന്നെ ഏതായിരുന്നു, കൊറിയൻ ട്രൈ ചെയ്തു. കഴിഞ്ഞു. നമ്മൾ എത്ര ലെയർ ആക്കിയ? 1 2 3 4 5 6 ലെയേഴ്സ് ആണ്. 6 ലെയേഴ്സ് പാൻ കേക്ക്. ഇനി നമുക്ക് ഗാർണിഷിംഗ് ആണ്. ഗാർണിഷിങ്ങിന് നമ്മള് ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഹണിയാണ് ആവശ്യം. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളില് ഒരു ഭംഗിക്ക് ഒരു അലങ്കാരം നമ്മളിങ്ങനെ വെക്കുക. ആക്ച്വലി ടേസ്റ്റി ആണ് കേട്ടോ. ഈ പാൻ കേക്സിനെ കട്ട് ചെയ്തിട്ട് ബനാനയും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇനിയും ഭയങ്കര സ്വാദാണ്. നമ്മള് ആക്ച്വലി ഇതിൽ മേപ്പിൾ സിറപ്പ് ഒഴിക്കാൻ പറ്റും അല്ലേ. maple syrup ഒഴിക്കാം. പക്ഷെ നമ്മള് ഹണിയാണ് ഒഴിക്കുന്നത്. maple syrup ഉണ്ടെങ്കിൽ ഒഴിക്കാം. ഉണ്ടെങ്കിൽ യെസ്. അതിൽ എത്ര കഷ്ണങ്ങളുണ്ട്? 4 ജാർ 7. Look at that. Good job. ക്യാരമൽ പോലെ ഉണ്ടല്ലോ. അതെ അതെ അതെ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പറയുന്നത് പക്ഷെ ആർക്കും കഴിച്ചു നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് റെഡിയായി. ഇനി എന്താണ് കഴിക്കണം? Time to eat. ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നുണ്ട്. നമുക്ക് എന്റെ കൂട്ടത്തിലൊരു ബനാനയും കൂടി. നിന്നെ കണ്ടിട്ട് എനിക്കും കഴിക്കാൻ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. ആളിപ്പൊളിയാ. ഡയറ്റ് ചെയ്യാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്യണം. അടിപൊളി. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റേ എന്താ പറയുക, മറ്റേ ഈ ചാനലില് ഷോ, കുക്കറി ഷോ ഒക്കെ അവതരിക്കുന്ന പോലെ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഹെൽത്തി ആയിട്ടിരിക്കുക, ഫിറ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹോം വർക്ക്ഔട്ടും അതുപോലെ സുംബ, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കുറെ ഭക്ഷണങ്ങള് ഇതൊക്കെ വീഡിയോസ് ആക്കുന്നത്. എനിക്കും അതുപോലെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങള്. സോ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, മൈ ചാനൽ. ബൈ.